वर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैववान्धिकम् കഥ തേടിയുള്ള എൻ്റെ യാത്ര ആരംഭിക്കുന്നത് കൽപ്പാത്തി ഗ്രാമത്തിലെ ഒരഗ്രഹാര തെരുവിലായിരുന്നു. കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞ് തിരക്കൊഴിഞ്ഞ അഗ്രഹാര തെരുവുകൾ, കൽപ്പാത്തി പുഴയുടെ തീരത്തെ ആൽമര ചുവട്ടിലെ വിഗ്രഹങ്ങൾ, കാഴ്ചയ്ക്ക് നിറം പകരാൻ പിന്നെയും എൻ്റെ യാത്ര തുടർന്നു. പക്ഷേ ഒന്നും എഴുതാൻ തോന്നിയില്ല. അക്ഷരങ്ങൾ എന്നിൽ നിന്നും അകന്നു നിന്നു. അപ്രതീക്ഷിതമായി മനസ്സിനെ എന്തെങ്കിലും തൊടുമ്പോഴാണല്ലോ അക്ഷരങ്ങൾ അടുക്കുന്നത്. പിന്നെയും ഞാൻ യാത്ര തുടർന്നു. പ്രണയം എൻ്റെ ജീവിതത്തിലും വന്നെത്തിയത് അപ്രതീക്ഷിതമായ ആ യാത്രയിലായിരുന്നു. അവൾ മൈഥിലി. ഞാൻ എഴുതി തുടങ്ങുന്ന എൻ്റെ ആദ്യ കഥ. കാത്തിരിപ്പാണ്. കാത്തിരുന്ന് കാണാതാവുമ്പോൾ പരിഭവം തോന്നുന്ന മനസ്സിലാണ് പ്രണയം. പിന്നെ കാണുമ്പോൾ പരിഭവങ്ങൾ മറന്ന് മനസ്സിലൊളിപ്പിക്കുന്ന ചിരി. അവളുടെ പ്രണയം ഞാൻ അറിയുകയായിരുന്നു. എനിക്കപരിചിതമായ ആ വഴികളിൽ ഞാൻ കണ്ടെത്തിയ എൻ്റെ മൈഥിലി. ആരും അറിയാതെ, ആരും കാണാതെ പിന്നെയും ആ വഴികളിലൂടെ എൻ്റെ യാത്ര തുടർന്നു. Oh,
അഗ്രഹാര തെരുവിലെ പ്രഭാതങ്ങളിൽ ആരും കാണാതെയുള്ള ഞങ്ങളുടെ കൂടിക്കാഴ്ചകൾ, പിന്നെ കൽപ്പാത്തിപ്പുഴയുടെ തീരത്തെ സായാഹ്നം നിറമേകി. പിന്നെപ്പോഴോ മൈഥിലി എനിക്ക് നഷ്ടമായി. അവൾ താമസിച്ചിരുന്ന അഗ്രഹാര തെരുവിലെ വീഥികളിലെ പ്രഭാതങ്ങളിൽ പിന്നെ മൈഥിലിയെ കണ്ടിട്ടേയില്ല. ആ അഗ്രഹാരമുറ്റത്ത് കോലം തെളിഞ്ഞിട്ടില്ല ഇപ്പോഴും. ആ കാഴ്ച പിന്നെ മറ്റൊരു ദിക്കിലേക്ക് എന്നെ നടക്കാൻ തോന്നിപ്പിച്ച്. പിന്നെ അതൊരു പതിവായി. എൻ്റെ നടത്തം അവസാനിക്കുന്നത് മലമ്പുഴയിലെ ബ്രാഹ്മണ ശ്മശാനത്തിലാണ്. അവിടെ ചിതകൾ കുറവാണ്, എങ്കിലും ശ്മശാനത്തിലെ ജോലിക്കാരൻ പ്രതീക്ഷയോടെ കാത്തിരിക്കും. ആ ജോലിക്കാരൻ അധികമാരോട് സംസാരിക്കാറില്ല. പതിവായി എന്നെ കണ്ടതോടെ ഒരു പരിചയഭാവം വന്നു അയാൾക്ക്. അയാളുടെ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനായി. ആരായിരുന്നു? അഗ്രഹാരത്തിലെ ഒരു പെണ്ണ. അവൾ അഗ്രഹാരമുറ്റത്ത് കോലം വരയ്ക്കുന്നത് നോക്കി നിന്നിട്ടുണ്ട്. ആരും വരാറില്ല ഇവിടെ. ബന്ധങ്ങളൊക്കെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക പതിവ്. എല്ലാവർക്കും പേടിയാ, എന്നെപ്പോലും പേടിയാ.